ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. പബ്ജി മൊബൈൽ ഇന്ത്യയിൽ ബാൻ ആയതിനു ശേഷം ഇന്ത്യയിൽ നിന്നുള്ള പബ്ജി പ്ലേയേഴ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഡൗൺലോഡ് ചെയ്ത് കളിച്ചേക്കുന്നത് പബ്ജി മൊബൈൽ കെ ആർ ആണ്. അപ്പം പബ്ജി മൊബൈൽ കെ ആർ കളിച്ച് കഴിഞ്ഞ് പിന്നെയും അവരുടെ ഫ്രണ്ട് സർക്കിളിലുള്ള കുറച്ച് ആളുകളും കൂടെ കെ ആർ പോയിട്ടുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, കെ ആറിനകത്ത് കുറച്ച് റിവാർഡ്സ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ പബ്ജിക്കകത്ത് യൂസ് മുടക്കിയാലും കിട്ടാത്ത കുറച്ച് റിവാർഡ്സ് കാര്യങ്ങളൊക്കെ കെ ആറിനകത്ത് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ അവർ കുറേ പേര് പബ്ജി മൊബൈൽ കെ ആറിലോട്ട് ഷിഫ്റ്റ് ആയിരുന്നു. അപ്പം ഇപ്പം പബ്ജി മൊബൈൽ ഇന്ത്യൻ വെർഷൻ വരുന്നെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് തിരിച്ച് വരണമെന്നുണ്ട്, പക്ഷേ അവർ കെ ആർ അക്കൗണ്ട് പോകുമെന്നുള്ള ഒരു ടെൻഷനുമാണ് അവർക്കുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഡൗട്ട് കാര്യങ്ങളൊക്കെ, അതിൻ്റെ ഇടയ്ക്കാണ് പബ്ജിയുടെ കുറച്ച് ആഡ് കാര്യങ്ങളൊക്കെ പലയിടത്തായിട്ട് കാണുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡൗട്ട് കാര്യങ്ങളൊക്കെ കെ ആർ പ്ലേയേഴ്സിനുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഇന്നത്തെ വീഡിയോ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ തന്നെ കാണാൻ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, ആദ്യം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പബ്ജി മൊബൈൽ ഇന്ത്യയിൽ ബാൻ ആയതിന് ശേഷം ബാറ്റിൽ ഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഗെയിം അനൗൺസ് ചെയ്തു. ആ ഒരു ഗെയിമിൻ്റെ പ്രീ രജിസ്ട്രേഷൻ വരെയായി. അപ്പോൾ നമ്മളൊരു പ്രീ രജിസ്ട്രേഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരു ട്രെയിലർ കാര്യങ്ങളൊക്കെ അവർ കൊടുത്താണ് പ്രീ രജിസ്ട്രേഷൻ്റെ മെസ്സേജ് കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുത്തത്. ആ ട്രെയിലർ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ കൂടെ തന്നെയാണ് റിലീസും ചെയ്തത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ബാറ്റിൽ ഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യയുടെ ഒരു പ്രീ രജിസ്ട്രേഷൻ്റെ കൂടെ തന്നെ വന്ന ആ ട്രെയിലർ യൂട്യൂബിൽ തന്നെ ആഡായിട്ട് വരുന്നുണ്ട്. മോണിറ്റൈസേഷൻ എനേബിൾ ആയ ചാനലുകളിൽ പരസ്യമായിട്ട് ആ ഒരു ട്രെയിലർ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പലരും ആ ഒരു ട്രെയിലർ കണ്ടു കാണും. ആരൊക്കെ ആ ഒരു ട്രെയിലർ പരസ്യമായിട്ട് യൂട്യൂബിൽ തന്നെ കണ്ടിട്ടുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം പലർക്കും ഡൗട്ട് വേണം, ആ ഒരു ട്രെയിലർ ആഡായിട്ട് വരുന്ന നല്ലല്ലയോ, ഇവനെന്ത് കുഴപ്പം, ആ ഒരു ട്രെയിലർ ആഡായിട്ട് വരുന്നത് നമ്മുടെ പബ്ജി മൊബൈൽ ഇന്ത്യൻ വെർഷൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രൊമോഷൻ അല്ലയോ, അപ്പം കൂടുതലായിട്ട് പെട്ടെന്ന് നമ്മുടെ ഇന്ത്യൻ വെർഷൻ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിച്ചുകൂടെ എന്നുള്ള ഡൗട്ട് കാര്യങ്ങളൊക്കെ തോന്നാം. ഗൈസ്, ഈ ഒരു പരസ്യം യൂട്യൂബിൽ വരുന്നതുകൊണ്ടല്ല കൺഫ്യൂഷൻ വരുന്നത്. ഈ ഒരു സെയിം പരസ്യം തന്നെ ബാറ്റിൽ ഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യയുടെ പ്രീ രജിസ്ട്രേഷൻ്റെ ആഡ് തന്നെ നമ്മുടെ കെ ആർ വെർഷനിലും വരുന്നുണ്ട്. അപ്പം കെ ആർ വെർഷൻ കളിക്കുന്ന പ്ലേയേഴ്സ് അത് കണ്ടു കാണും, ഈ ഒരു പ്രീ രജിസ്ട്രേഷൻ്റെ ആഡ് കെ ആർ വെർഷനിൽ വന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ലോഗൗട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ ലോഗിൻ ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു പരസ്യം അവിടെ വരുന്നതാണ്. അപ്പോൾ ഈ ഒരു പരസ്യം കെ ആർ വെർഷനിൽ വരുന്നതുകൊണ്ട് തന്നെ പലർക്കും ഡൗട്ടാണ്, നമ്മുടെ കെ ആർ വെർഷനും ബാറ്റിൽ ഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യയോട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ. ഈ ഗ്ലോബൽ വെർഷൻ കിട്ടുന്നതുകൊണ്ട് തന്നെ ഈ ഇന്ത്യൻ വെർഷനകത്ത് ഗ്ലോബൽ വെർഷൻ കിട്ടുമെന്ന് ഓഫീഷ്യലായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒന്നും വന്നിട്ടില്ലെങ്കിലും കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ കെ ആർ വെർഷനും നമ്മുടെ ഒരു ബാറ്റിൽ ഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യക്കകത്ത് കിട്ടുമെന്നുള്ളൊരു ഡൗട്ടാണ് ഈ ഒരു ആഡ് അതിനകത്ത് വരുമ്പോഴുള്ള കെ ആർ പ്ലേയേഴ്സിനുള്ളത്. അതിൻ്റെ കാരണം വേറെ ഒന്നുമില്ല, അവർ കെ ആർ അക്കൗണ്ട് അത്രയ്ക്ക് വാല്യുബിൾ ആണ്. കാരണം ഒത്തിരി റിവാർഡ്സ് കാര്യങ്ങളൊക്കെ കെ ആർ അക്കൗണ്ടിൽ കിട്ടിയിട്ടുണ്ട് ഫ്രീ ആയിട്ട് തന്നെ. അതുകൊണ്ട് തന്നെ കെ ആർ അക്കൗണ്ട് അവർക്ക് കളയാൻ തോന്നുന്നില്ല. അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പരസ്യം നമ്മുടെ കെ ആർ വെർഷനിൽ വരുന്നതിൻ്റെ കാരണം കെ ആർ വെർഷനും ബാറ്റിൽ ഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യയായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ ഉള്ളതുകൊണ്ടല്ല. നമ്മുടെ ഇന്ത്യയിൽ പബ്ജി മൊബൈൽ ബാൻ ആയതിനു ശേഷം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്ലേയേഴ്സ് ഷിഫ്റ്റ് അയക്കുന്നത് കെ ആർ വെർഷനിലോട്ടാണ്. ഇന്ത്യ എന്നുള്ള പ്ലേയേഴ്സ് തന്നെയാണ് കെ ആർ വെർഷനിൽ ഒത്തിരി പേര് ഷിഫ്റ്റ് അയക്കുന്നത്. അപ്പം കെ ആർ വെർഷൻ അവർ ആദ്യമേ തന്നെ ഇന്ത്യ എന്നുള്ള പ്ലേയേഴ്സിനൊന്നും അക്സസ് ചെയ്യാൻ പറ്റാതെ ജപ്പാനും കൊറിയനും മാത്രം എടുക്കാൻ പറ്റുന്ന രീതിയിലാക്കുമെന്നുള്ളൊരു നോട്ടീസ് തന്നിരുന്നു. പിന്നെ ആ ഒരു നോട്ടീസ് അവർ കുറച്ച് നാളത്തേക്കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാറ്റിൽ ഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യ ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് എന്തായാലും കെ ആർ വെർഷൻ അവർ ഇന്ത്യയിലുള്ള പ്ലേയേഴ്സിന് കളിക്കാൻ പറ്റാത്ത രീതിയിലാക്കും, ജപ്പാനും കൊറിയനുള്ള പ്ലേയേഴ്സിന് മാത്രം കളിക്കുന്ന രീതിയിൽ ആ ഒരു കെ ആർ വെർഷനാക്കും. ഗൈസ്, അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ കെ ആർ വെർഷനുള്ള പ്ലേയേഴ്സിനെ എല്ലാം തിരിച്ച് ഇന്ത്യൻ വെർഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ ഒരു പരസ്യം അതിനകത്ത് കൊടുക്കുന്നത്. ഒരു റിമൈൻഡർ കൂട്ട് കൊടുക്കുകയാണ്, കെ പ്രീ രജിസ്ട്രേഷൻ വന്നിട്ടുണ്ട്, കെ ആർ വെർഷൻ കളിച്ചുകൊണ്ടിരിക്കുക, അത് ഇന്ത്യൻ വെർഷനിൽ പോയി പ്രീ രജിസ്റ്റർ ചെയ്ത് കളിക്കാൻ വേണ്ടിയുള്ളൊരു റിമൈൻഡ് കൊടുക്കുകയാണ്. അല്ലാതെ വേറെ ഒന്നുമല്ല, ഒരു ആഡ് കൊടുക്കുകയാണ്. നമ്മുടെ ഇന്ത്യൻ പ്ലേയേഴ്സ് കൂടുതലായിട്ട് കെ ആർ വെർഷനിലുണ്ടെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഈ ഒരു പരസ്യം കെ ആർ വെർഷന് കൊടുക്കുന്നത്. അല്ലാതെ നമ്മുടെ കെ ആർ അക്കൗണ്ട് ഇന്ത്യൻ വെർഷൻ വരുമ്പോൾ ഇന്ത്യൻ വെർഷന് കിട്ടാനൊന്നും പോകുന്നില്ല. കെ ആർ അക്കൗണ്ട് നമുക്ക് നഷ്ടമാകാൻ തന്നെയാണ് ചാൻസ്. കാരണം കൊറിയൻ ഉള്ള പ്ലേയേഴ്സിനും ജപ്പാനുള്ള പ്ലേയേഴ്സിനും വേണ്ടി മാത്രമാണ് കെ ആർ അക്കൗണ്ട് പബ്ജി മൊബൈലിൻ്റെ ഭാഗത്തു നിന്നുള്ളത്, കെ ആർ വെർഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ പ്ലേയേഴ്സിന് മാത്രമേ അത് ഉപയോഗിക്കാനും ഇനിയും തൊട്ട് പറ്റത്തുള്ളൂ. ബാറ്റിൽ ഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു കെ ആർ വെർഷൻ ഇന്ത്യ എന്നുള്ള പ്ലേയേഴ്സിന് കയറാൻ പറ്റുന്ന ആ ഒരു കാര്യമൊക്കെ അവർ ഡിസേബിൾ ആക്കുന്നതാണ്. അപ്പം ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു കണക്ഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു, കെ ആർ വെർഷനകത്ത് എന്തുകൊണ്ട് ബാറ്റിൽ ഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യയുടെ പരസ്യം വരുന്നു എന്നുള്ള കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ.